വീണ്ടും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിടിലൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കോക്കനട്ട് ലഡു ആണ്. അപ്പം എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണം. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ലഡു റെസിപ്പിയാണിത്. ഞാനിവിടെ ഒരു പാൻ ചൂടായതിനു ശേഷം അതിലോട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലോട്ട് കുറച്ച് കാഷ്യൂനട്ട് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ കാഷ്യൂനട്ട് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിനി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി കാഷ്യൂനട്ട് ഫ്രൈ ചെയ്തെടുത്ത് ആ പാനിലോട്ട് നമുക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. കാഷ്യൂനട്ട് ഫ്രൈ ചെയ്തെടുത്ത് അതിൻ്റെ ബാക്കി നെയ്യ് ഉണ്ടായിരുന്ന അതിലോട്ട് തന്നെയാണ് ഞാൻ ഈ തേങ്ങ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു തേങ്ങ മുഴുവൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. നല്ലതുപോലെ ഒന്ന് ചൂടായി ഇതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വരുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ ഈ കോക്കനട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 കഷ്ണം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇതുകൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം ഇതൊരു 20 മിനിറ്റോളം കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 2 സ്പൂൺ നെയ്യ് കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് നല്ല പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കാഷ്യൂനട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ്, അതുകൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. കൂടാതെ ഒരു 1.5 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ഒരു 2 സ്പൂൺ വെളുത്ത എള്ളും കൂടിയാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തത്. ഇത്രയും ഇൻഗ്രീഡിയൻസ് കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മൾ ഈ ശർക്കരപ്പാനി കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് സമയം കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ ഇങ്ങനെ ഇത് കുറച്ച് ടൈറ്റ് ആയിട്ട് കിട്ടും. ഇതാണ് ഇതിൻ്റെ പരുവം. ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ചൂടൊന്ന് ആറാനായിട്ട് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇപ്പം നമ്മുടെ കോക്കനട്ട് ലഡുവിൻ്റെ മിക്സ് ഇവിടെ ഒന്ന് ചെറുതായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് കുറച്ച് കുറച്ചായിട്ടെടുത്ത് ഇതുപോലെ ബോൾസ് ആക്കി എടുക്കാം. വലുപ്പമൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെറുതായിട്ടോ വലുതായിട്ടോ ബോൾസാക്കി എടുക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ ഒരു ബോൾസ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് കൂടി ഒന്ന് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ കോക്കനട്ട് ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണിത്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിനാവശ്യമില്ല. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ശർക്കരയും തേങ്ങയും ഉപയോഗിച്ച് മാത്രം ചെയ്തെടുക്കാൻ പറ്റും. ഇതിലോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഡ്രൈ ഫ്രൂട്ട്സ് കൂടാതെ കുറച്ച് ഈന്തപ്പഴവും ഏത്തപ്പഴം ഈ വകയൊക്കെ ചേർത്ത് കൊടുത്താലും ഇതിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പം എല്ലാവരും ഈ റെസിപ്പി വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ തന്നെ അതിനടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ കൂടി എന്ന് സെലക്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പം നമുക്ക് ഇനിയും നല്ലൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.